ഹായ്, ഇന്ന് മുതൽ കുറച്ച് പിറകിലോട്ട് ഒരു ഒന്നര മാസം മുന്നേ മലയ്ക്കാറ് കാണാൻ പോയിട്ട് ഞാൻ സിനിമ തീർന്നപ്പോൾ അവസാനം വാഴ വെട്ടിയിട്ടതൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ആ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് ഇന്ന് ബ്രോഡേഡി ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട്. പൃഥ്വിരാജാണ് സിനിമയുടെ ഡയറക്ടർ. അതേപോലെ ലൂസിഫർ പോലത്തെ ഒരു വലിയ പടത്തിൻ്റെ ഹിറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കണ്ടത്. സിനിമ തുടങ്ങിയ ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ സത്യമായിട്ടും വിചാരിച്ചതെന്ന് വെച്ചാൽ സിനിമ കയ്യിൽ നിന്നൊന്ന് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു മുക്കാൽ മണിക്കൂർ നിന്ന് കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ ക്ലീഷേണെന്നൊക്കെ തോന്നാം, പക്ഷെ എന്നാൽ ആ ഒരു രസത്തിലേക്ക് പടം കയറി വരുന്നുണ്ട്. ട്വിസ്റ്റ് ഇട്ട് കയറി വരുന്നുണ്ട്. ആ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ ലാലേട്ടൻ ഈ പൃഥ്വിരാജിനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖം പൊത്തി വെച്ചിട്ട് ഒരു കണ്ണിങ്ങനെ നോക്കണൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ തന്നെ നമ്മൾ പണ്ടൊക്കെ കണ്ട ആ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ഫാൻ ബോയ് അയാളെ വെച്ചൊരു പടം എടുത്താൽ എത്രത്തോളം നന്നായിരിക്കും എന്നത് നമുക്ക് കാണുമ്പം, ആ ലാലേട്ടൻ്റെ ആ സിനിമയിൽ കാണുമ്പം നമുക്കത് മനസ്സിലാവും. ഇനി നമുക്ക് ഇനി സിനിമയിലോട്ട് വരാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു മുക്കാൽ മണിക്കൂർ പടം ഒന്ന് കയറി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും കയ്യിൽ നിന്ന് പോയോ അല്ലെങ്കിൽ ഇത് ഒരു ഇതായോ. പക്ഷെ ആ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് സിനിമയുടെ തീമിലോട്ട് വരുന്നത്. തീം നമുക്ക് ഇത് കുറച്ച് കൂടുതലൊന്നും അറിയാത്ത, നമ്മൾ ആ ട്രെയിലറിൽ കണ്ടതുപോലെ നമുക്കൊന്നും പിടുത്തം കിട്ടാത്തതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു രസം തോന്നുന്നുണ്ട്. ഒരു 2.5 മണിക്കൂർ സിനിമ ഉണ്ട്. ആ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു രീതിയിൽ ആ പടം മുന്നോട്ട് പോകുന്നുണ്ട്. പൃഥ്വിരാജ് ശരിക്കും ഞാൻ വിചാരിച്ചു പൃഥ്വിരാജ് ചെറിയ റോളിൽ വന്നിട്ട് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പൃഥ്വിരാജ് മുഴുനീള സിനിമയിൽ മൊത്തത്തിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. അതേപോലെ കല്യാണി പ്രിയദർശൻ വളരെ ക്യൂട്ടായിരുന്നു. പിന്നെ കുറേ നാളത്തേക്ക് ശേഷം ലാലു അലക്സിനെ സിനിമയിൽ കാണാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ പറ്റി. വളരെ നന്നായി ഉള്ളൊരു പ്രകടനം പുള്ളിയുടെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റി. മീന ഉണ്ടായിരുന്നു. മീന എക്സ്പെഷ്യലി ഒരു നോർമലായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാണാൻ പറ്റിയത്. പിന്നെ സൗബിൻ ഉണ്ടായിരുന്നു. സൗബിന് വന്നിട്ട് പുള്ളിയുടെ ഇൻട്രോ സീൻ ഒരു 10-15 മിനിറ്റ് അല്ല സോറി ഒരു 5 മിനിറ്റ് ഇൻട്രോ സീന് സത്യം പറഞ്ഞാൽ ഒത്തിരി വളപ്പായിട്ടാണ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവങ്ങളൊന്നും കാണിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ആ ഒരു സൗബിൻ്റെ സീൻ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട്. ഒരു പക്ക നമ്മൾ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കാതെ തന്നെ ഇരുന്ന് കാണുകയാണെങ്കിൽ ഒരു നല്ലൊരു കോമഡി സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൻ്റെ ഒരു ഈ ക്യാമറ വർക്ക് ഒരു പ്ലസൻ്റ് ഫീൽ ചെയ്യണ രീതിയിലുള്ളൊരു വർക്ക്. പിന്നെ ജഗദീഷ് കുറേ നാളത്തേക്ക് ശേഷം ഒരു നല്ലൊരു റോളിൽ വന്ന് അത് കുറച്ച് നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൃഥ്വിരാജ് ശരിക്കും നല്ലൊരു ഡയറക്ഷൻ. ലൂസിഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൂസിഫർ ശരിക്കും എനിക്ക് കണ്ടപ്പോൾ അത് മുരളി ഗോപിരാ സ്ക്രിപ്റ്റിൻ്റെ പവറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പടം വന്നിട്ട് പൃഥ്വിരാജിന് പുള്ളിയുടെ സെക്കൻഡ് ഡയറക്ഷനാണ്. അദ്ദേഹത്തിന് പുള്ളിക്ക് നന്നായിട്ട് ആ വർക്ക് അറിയാമെന്നുള്ള രീതി നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ്. ശരിക്കും ലാലേട്ടൻ്റെ ആ പഴയ കുറേ സംഭവങ്ങൾ, പുള്ളിയുടെ ആ കുറേ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് വളരെ നല്ലൊരു ആസ്വദിക്കാൻ പറ്റി, നല്ല ചിരിക്കാനും പറ്റി. എന്തായാലും തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിലും ഈ പടം എനിക്ക് പറയാനുള്ളത് ഒരു ഉറപ്പായിട്ടൊരു നല്ലൊരു ഹിറ്റായിട്ട് മാറുമായിരുന്നു. പക്ഷേ OTTയിലാണ് റിലീസായത്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും എനിക്ക് ഈ സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്ത് ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ മറ്റുള്ളൊരു കഥയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലീഷയാണ് അത് ഇതാണെന്നൊക്കെ പറയുമായിരിക്കാം, അതെനിക്കറിഞ്ഞുകൂടെ. എന്നിരുന്നാലും ഓക്കെ, ഗുഡ്, നല്ല മൂവി, എനിക്കിഷ്ടപ്പെട്ടു. ഹാപ്പി ആയിട്ട് ഒന്ന് ചിരിച്ച് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ.